മലയാളത്തിൻ്റെ അമ്മ മനസ്സായി വിശേഷിപ്പിക്കുന്ന നടിയാണ് കവിയൂർ കവിയുറപ്പറ്റമ്മ നെറ്റിയിലൊരു വട്ടപ്പൊട്ടും ചിരിച്ച മുഖത്തോടെയുമാണ് എപ്പോഴും അവർ മലയാളി മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ കുറച്ചു നാളുകളായി വാർദ്ധകൃ സഹജമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ആലുവപ്പുഴയുടെ തീരത്തുള്ള ശ്രീപഥം എന്ന വീട്ടിൽ സഹോദരിക്കൊപ്പം കഴിയുകയായിരുന്നു നടി ആരോഗ്യമുള്ള കാലത്ത് ഭർത്താവിനും ഏകമകൾക്കും കുടുംബത്തിനും സഹോദരങ്ങൾക്കും വേണ്ടി അത്യധ്വാനം ചെയ്ത കവിയൂർ പൊന്നമ്മയ്ക്കൊപ്പം വാർദ്ധക്യകാലത്ത് ഉണ്ടായിരുന്നത് സഹോദരിയും ഇളയ സഹോദരനും മാത്രമാണ് ഇപ്പോഴാ നടി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കൊച്ചിയിലെ ലിസി ആശുപത്രിയിലാണ് അവർ ചികിത്സയിൽ കഴിയുന്നത് കുറച്ചു കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ട് നടിയെ ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായി ഐ സിയുവിൽ പ്രവേശിപ്പിച്ചപ്പോഴും നടി പങ്കുവച്ചത് ഏകമകളെ ഒന്ന് കാണണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു വളരെ ചെറുതായിരുന്നപ്പോഴാണ് പൊന്നമ്മ സിനിമയിലേക്കെത്തിയത് സിനിമാ നിർമ്മാതാവായ മണിസ്വാമിയായിരുന്നു കവ്യൂർ പൊന്നമ്മ വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചെന്നൈയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടാൻ പൊന്നമ്മയ്ക്ക് സാധിച്ചില്ല ശാരീരികമായി താരത്തെ ഏറെ ഉപദ്രവിക്കുമായിരുന്നു ഒരിക്കൽ പൊന്നമ്മയെ മർദ്ദിക്കുന്നത് നടൻ മണിയൻ പിള്ളരാജു കാണാനും ഇടയായിട്ടുണ്ട് എപ്പോഴും മണിസ്വാമിയിൽ പൊന്നമ്മയെക്കുറിച്ച് ഒരു സംശയം നിഴലിച്ചിരുന്നു പിന്നീടാണ് ഇരുവരും തമ്മിൽ അകന്നത് അതിനുശേഷം ഗുരുവായൂരിലെ ഒരു ലോഡ്ജിലായിരുന്നു മണിസ്വാമി താമസമാക്കിയത് പൊന്നമ്മ സിനിമയിൽ സജീവവുമായി ഇടയ്ക്ക് മണിസ്വാമി കുളിമുറിയിൽ വീണുവെന്നും പരിക്കേറ്റുവെന്നും പറഞ്ഞാണ് പൊന്നമ്മ വീണ്ടും ഭർത്താവിനെ കാണുന്നത് തുടർന്ന് നടി അദ്ദേഹത്തെ ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു നല്ല കാലത്ത് തന്നെ ഏറെ ഉപദ്രവിച്ച ഭർത്താവിനെ പരിചരിച്ച് മുഴുവൻ സമയവും കവിയൂർ പൊന്നമ്മ ഒപ്പം നിൽക്കുകയായിരുന്നു പിന്നാലെ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ പിടിപെടുകയും ചെയ്തു രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു മരിക്കുന്നതിന് പത്ത് പതിനഞ്ച് ദിവസം മുൻപേ മണിസ്വാമിക്ക് സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു ആ സമയത്ത് കട്ടിലിൽ കിടന്ന് പൊന്നമ്മയെ കൈകാട്ടി വിളിക്കുകയും പൊന്നമ്മ അടുത്തു ചെന്നപ്പോൾ കണ്ണു നിറഞ്ഞ് എന്തോ പറയാനും ശ്രമിച്ചു പക്ഷേ എന്താണെന്നൊന്നും വ്യക്തമായിരുന്നില്ല എങ്കിലും അവസാന ദിവസങ്ങളിൽ പൊന്നമ്മയോട് ചെയ്ത തെറ്റുകളിൽ നേറി പൊകഞ്ഞ് ഒരായിരം വട്ടം കണ്ണീരോടെ മാപ്പു ചോദിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നമ്മയുടെ നാത്തൂൻ്റെ മകനെയാണ് ഏകമകൾ ബിന്ദു വിവാഹം കഴിച്ചത് ഒരു മകളും ഒരു മകനും ഉണ്ട് അവർ കുടുംബവുമായി അമേരിക്കയിലാണ് താമസിക്കുന്നത് അമ്മയുമായി മകൾ അത്ര സ്നേഹബന്ധത്തിലായിരുന്നില്ല മുന്നോട്ടു പോയിരുന്നത് ബിന്ദു ജനിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുലപ്പാൽ പോലും നൽകാൻ സാധിച്ചിരുന്നില്ല പൊന്നമ്മയ്ക്ക് അതിൻ്റെ പരിഭവവും അമ്മയിൽ നിന്നും സ്നേഹം കിട്ടാത്തതിൻ്റെ ദേഷ്യവുമെല്ലാം ഇപ്പോഴും ബിന്ദുവിൻ്റെ മനസ്സിലുണ്ട് ചെറുപ്പത്തിൽ ഷാഠികാരിയായ മകൾക്ക് ഇപ്പോഴും ആ സ്വഭാവം തന്നെയാണെന്ന് പൊന്നമ്മ പലപ്പോഴും തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ അത്യാസന നിലയിൽ ആശുപത്രിയിലായപ്പോഴും മകളെ ഒന്ന് കാണണമെന്നാഗ്രഹം മാത്രമായിരുന്നു പൊന്നമ്മ പങ്കുവച്ചത് തുടർന്ന് ബന്ധുക്കളിലൂടെ ഈ വിവരം മകൾ ബിന്ദുവിനെ അറിയിച്ചതോടെ അമേരിക്കയിലുള്ള ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഇവർ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമ്മയെ നോക്കാനുള്ളത് സിനിമാ പ്രവർത്തകരും ആരോഗ്യ വിവരങ്ങൾ തിരക്കുന്നുണ്ട് മലയാളത്തിലെ മുതിർന്ന താരങ്ങളുടെ പോലും അമ്മവേഷത്തിൽ ശ്രദ്ധേയായ കവിയൂർ പൊന്നമ്മയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് മലയാള സിനിമാ താരങ്ങളെല്ലാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും